നമസ്കാരം മലയാളത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു മൂന്ന് നാല് ക്ലാസ്സുകളായി ഐക്യമത്യം മഹാബലം എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ നമ്മൾ ആദ്യം ചാപ്റ്റർ വായിച്ചു അതിൽ നിന്ന് ന്യൂ വേർഡ്സ് പഠിച്ചു ഓപ്പോസിറ്റ്സ് പഠിച്ചു മീനിങ്സ് പഠിച്ചു ചേർത്തെഴുതാനായിട്ട് പഠിച്ചു പിരിച്ചെഴുതാനായിട്ട് പഠിച്ചു അല്ലേ ഇതുപോലെ തന്നെ അടുത്ത ഭാഗത്തിലേക്ക് പാഠത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്താണെന്നോ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ് വാക്യത്തിൽ പ്രയോഗിക്കുക എന്താണ് വാക്യത്തിൽ പ്രയോഗിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടീച്ചർ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ നമ്മളുടെ പാഠഭാഗത്ത് നിന്നും ഏതെങ്കിലും ഒരു വാക്കെടുത്ത് അതിനെ ഒരു സെന്റൻസ് ആക്കുന്നു അർത്ഥമുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റുന്നു അല്ലേ നമുക്കപ്പോൾ അതിന് ഒരു രണ്ട് ഉദാഹരണങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാം വാക്യത്തിൽ പ്രയോഗിക്കുക എന്താണ് വാക്യത്തിൽ പ്രയോഗിക്കുക വാക്യത്തിൽ പ്രയോഗിക്കുക നമ്മൾ ഈ പാഠഭാഗത്ത് രണ്ട് വാക്കുകളാണ് വാക്യത്തിലേക്ക് സെന്റൻസിലേക്ക് മാറ്റാനായിട്ട് പോകുന്നത് അതുപയോഗിച്ച് സെന്റൻസ് എഴുതാൻ പോകുന്നത് ഓക്കെ നമുക്കൊന്ന് നോക്കിയാലോ ആദ്യത്തെ വാക്കാണ് നിഷ്പ്രയാസം 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഈസി ആയിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നിഷ്പ്രയാസം എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുക ഇത് ഈ നിഷ്പ്രയാസം എന്ന ഒരു ചെറിയ വാക്ക് ഉപയോഗിച്ച് നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാഠങ്ങൾ നോക്കിയേ പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിച്ചു നിഷ്പ്രയാസം എന്ന വാക്കുകൊണ്ട് നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് വായിച്ചു നോക്കാം പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിച്ചു ഒന്നുകൂടി നോക്കാം പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിച്ചു പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു അല്ലേ ഇനി നിഷ്പ്രയാസം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും ഒരുപാട് സെന്റൻസുകൾ ഫോം ചെയ്യാം സെന്റൻസുകൾ ഉണ്ടാക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ നിഷ്പ്രയാസം എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ വേറെയും ഒന്നോ രണ്ടോ സെന്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കണം അടുത്ത നമുക്ക് നോക്കാം പല ആവർത്തി പല ആവർത്തി എന്ന് പറയുന്നാൽ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് ചെയ്യില്ലേ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരു തവണ ചെയ്തു രണ്ട് തവണ ചെയ്തു അതാണ് പല ആവർത്തി ഒരുപാട് തവണ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ പല ആവർത്തി എന്ന വാക്കുകൊണ്ട് നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പോവുകയാണ് കവിത ഞാൻ പല ആവർത്തി വായിച്ചു എന്താണ് കവിത ഞാൻ പല ആവർത്തി വായിച്ചു കവിത ഞാൻ പല ആവർത്തി വായിച്ചു കവിത ഞാൻ ഒരുപാട് തവണ വായിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വീണ്ടും പല ആവർത്തി എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും കുറേ സെന്റൻസുകൾ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു റഫ് നോട്ട് എടുക്കുക നമ്മൾ എഴുതി പഠിക്കുന്ന റഫ് നോട്ട് ഉണ്ട് അല്ലേ റഫ് നോട്ടിൽ നിങ്ങൾ ഈ രണ്ട് വാക്കുകളും നിഷ്പ്രയാസം പല ആവർത്തി എന്ന രണ്ട് വാക്കുകളും കൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഒന്നോ രണ്ടോ വാക്യങ്ങൾ എഴുതുക എന്നിട്ട് അത് ആരെ കാണിക്കണം പാരൻസിനെ കാണിക്കണം കേട്ടോ എന്നിട്ട് അത് ശരിയാണോ എന്ന് നോക്കണം ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് വരുന്നു ഉത്തരം എഴുതുക എന്താണ് ഉത്തരം എഴുതുക ഉത്തരം എഴുതുക അതിൻ്റെ ചോദ്യങ്ങൾ മിസ് ഒന്ന് വായിക്കാം ബാലു എങ്ങനെയാണ് മക്കളെ വളർത്തിയത്
നമ്മുടെ പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് തികഞ്ഞ ദൈവവിശ്വാസത്തിലും ഒത്തൊരുമയിലുമാണ് ബാലു തൻ്റെ നാല് മക്കളെയും വളർത്തിക്കൊണ്ട് വന്നത് അല്ലേ. പക്ഷെ അവർ വലുതാകും തോറും എന്തായി, കലഹിക്കാൻ തുടങ്ങി, തല്ലുപിടിക്കാൻ തുടങ്ങി, വഴക്കിടാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ബാലുവിന് കലഹിക്കുന്നതാണ് ബാലുവിന് വളരെയധികം സങ്കടം തോന്നിയിട്ടുള്ള കാര്യങ്ങളും അല്ലേ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം, രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം, ബാലു എങ്ങനെയാണ് മക്കളെ വളർത്തിയത്? ബാലു എങ്ങനെയാണ് മക്കളെ വളർത്തിയത്? എങ്ങനെയാണ് ബാലു മക്കളെ വളർത്തിയത്? ചെറുപ്പം മുതൽ ദൈവവിശ്വാസത്തിലും ഒത്തൊരുമയിലുമാണ് ബാലു മക്കളെ വളർത്തിയത് അല്ലേ. നമ്മുടെ കഥാഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ചെറുപ്പം മുതൽ ദൈവവിശ്വാസത്തിലും ഒത്തൊരുമയിലുമാണ് വളർത്തിയത്. ചെറുപ്പം മുതൽ ദൈവവിശ്വാസത്തിലും ഒത്തൊരുമയിലുമാണ് വളർത്തിയത്. ബാലു എങ്ങനെയാണ് മക്കളെ വളർത്തിയത്? ചെറുപ്പം മുതൽ ദൈവവിശ്വാസത്തിലും ഒത്തൊരുമയിലുമാണ് വളർത്തിയത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ബാലുവിന് വിഷമമുണ്ടാക്കിയ കാര്യം എന്തായിരുന്നു? ബാലുവിന് എന്താണ് വിഷമമുണ്ടാക്കിയത്? ആ മക്കളെപ്പോഴും പരസ്പരം കലഹിച്ചും വഴക്കിട്ടുമൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത് അല്ലേ. അതാണ് ബാലുവിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകാനായിട്ടുള്ള കാര്യം ആയിരുന്നില്ലേ. ബാലു എങ്ങനെയാണോ മക്കളെ ചെറുതിലേ മുതൽ ഭയങ്കര സ്നേഹത്തിലും ഒത്തൊരുമയിലും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് വലുതായപ്പോൾ അവരെന്തായി, ഭയങ്കരമായിട്ട് വഴക്കിടാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതാണ് ബാലുവിന് വളരെ വിഷമമുണ്ടാക്കിയത്. ഉത്തരം നമുക്കൊന്ന് നോക്കാം. മക്കൾ എപ്പോഴും കലഹിച്ചും, മിസ് വായിക്കുന്നതിനൊപ്പം പറയണേ, പഴിചാരിയുമാണ് ജീവിച്ചിരുന്നത്. ഇതാണ് ബാലുവിന് വിഷമമുണ്ടാക്കിയ കാര്യം. എന്താണ് ബാലുവിന് വിഷമമുണ്ടാക്കിയത്? മക്കൾ എപ്പോഴും കലഹിച്ചും പഴിചാരിയുമാണ് ജീവിച്ചിരുന്നത്. ഇതാണ് ബാലുവിന് വിഷമമുണ്ടാക്കിയ കാര്യം. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു നമുക്കൊന്നും കൂടി നോക്കാം. ബാലു എങ്ങനെയാണ് മക്കളെ വളർത്തിയത്? ചെറുപ്പം മുതൽ ദൈവവിശ്വാസത്തിലും ഒത്തൊരുമയിലുമാണ് വളർത്തിയത്. ബാലുവിന് വിഷമമുണ്ടാക്കിയ കാര്യം എന്തായിരുന്നു? മക്കൾ എപ്പോഴും കലഹിച്ചും പഴിചാരിയുമാണ് ജീവിച്ചിരുന്നത്. ഇതാണ് ബാലുവിന് വിഷമമുണ്ടാക്കിയ കാര്യം. അപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ആദ്യം മുതലൊന്ന് റിവൈസ് ചെയ്താലോ? റിവൈസ് അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം ഈ ഒരു പാഠഭാഗത്തിൽ കൂടി. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ ഈ സ്റ്റോറി വായിച്ചു അല്ലേ, രണ്ടു മൂന്ന് തവണ വായിച്ചു. അതിനകത്ത് നിന്ന് നമ്മൾ പുതിയ പദങ്ങൾ കണ്ടെത്തി, പിന്നെ അർത്ഥങ്ങൾ കണ്ടെത്തി, പിന്നെ വിപരീതം പഠിച്ചു, ചേർത്തെഴുതാൻ പഠിച്ചു, പിരിച്ചെഴുതാൻ പഠിച്ചു.
ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും ഇതിനു മുൻപ് ഉള്ള ചാപ്റ്ററുകളിൽ വളരെ ഭംഗിയായി മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് ചേർത്തെഴുതുന്നത് പിരിച്ചെഴുതുന്നത് എന്നെല്ലാം. അതുപോലെ തന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക, അതും ഇതിനു മുൻപത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നില്ലേ എല്ലാവരും? പിന്നെ നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, PDF ഫയലിൽ നിങ്ങളുടെ ഈ മലയാളത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സ് എടുക്കുക, നിങ്ങളുടെ 2 ലൈനിൻ്റെ നോട്ട് ബുക്കിലേക്ക് നോട്ട്സ് നല്ല വൃത്തിയായും ഭംഗിയായും എഴുതുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.